ഡോക്ടറെ രണ്ടു നേരം വെച്ച് 3 ദിവസത്തേക്ക് പാരസെറ്റമോൾ കഴിച്ചാൽ പോരെ. പിന്നെ ചെറിയ ജലദോഷം തൊണ്ടയിൽ കിച്ചുകൊണ്ട്. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് സിട്രസിനും കഴിക്കാം. നല്ല ജലദോഷം ഉണ്ടെങ്കിൽ മാത്രം സിട്രസും കഴിച്ചാൽ മതി. കുറവില്ലാന്നുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോരെ. ആ ഇതിപ്പോൾ മാറിയില്ല എന്നാണെങ്കിൽ ഇതേ മരുന്ന് തന്നെ 3 ദിവസം കൂടി കഴിച്ചാൽ പോരെ. അല്ല, തനിക്കിതൊക്കെ അറിയാന്നുണ്ടെങ്കിൽ താനും തന്നെ പിന്നെ ഇങ്ങോട്ട് വന്നേ, തനിക്ക് തന്നെ ചികിത്സിച്ചുകൂടെ. അങ്ങനല്ല, എന്നാ എണീക്ക്, 2 ദിവസം കഴിഞ്ഞിട്ട് വാ. എന്നെ കണ്ട എത്ര വയസ്സോന്നിക്കും? പറ എത്ര വയസ്സോന്നിക്കും? എന്താ തന്റെ അസുഖം? എനിക്കൊരു പുതിയ ഹൃദയം വേണം ഡോക്ടർ. താനെന്താ ആളെ കളിയാക്കുവാണോ? തന്റെ അസുഖം എന്താ പറഞ്ഞിട്ട് പോടോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ, എനിക്കൊരു പുതിയ ഹൃദയം വേണം. ഇത് ചുമ്മാ സീനാണ്, രാത്രി ഒന്നും ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ, പുതിയൊരു അടിപൊളി ഹൃദയം വെച്ചാണ്. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പോലും ചാടിയതാണോ? ഏയ്, എന്തായാലും കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. അതെ സന്തോഷ്, ഈ സുഖവും ദുഃഖമൊക്കെ മനുഷ്യന്മാർക്കൊക്കെ ഉള്ളതാ. പക്ഷെ എന്നും പറഞ്ഞ് ആരും ഹൃദയം മാറ്റി വെക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ തന്റെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് എന്തെങ്കിലും ചെയ്യാം. ഫിലോസഫി കൊള്ളാം, ഫിലോസഫി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ബട്ട് യു നോ വൺ തിങ്, ദീസ് ഫിലോസഫീസ് വർക്ക് വെൻ വി ആർ ഫൈൻ. ബൈ ദ വേ, എൻ്റെ പേര് സന്തോഷ് എന്നല്ല കേട്ടോ, സന്തോഷൻ എന്നാണ്. എന്നെ താനിയാൾ എന്നൊക്കെ വിളിക്കുന്നവരൊക്കെ എനിക്കിഷ്ടം, സന്തോഷൻ എന്ന് വിളിക്കുന്നതാണ്. ഡോക്ടറ് ഡോക്ടറിലായിരുന്നെങ്കിൽ ഞാൻ ഡോക്ടറെ അഞ്ജു എന്ന് മാത്രമേ വിളിക്കുമായിരുന്നു. ഓക്കെ, നിങ്ങൾ അഞ്ജു എന്ന് വിളിച്ചോ, എനിക്കും അതാ ഇഷ്ടം. ഓക്കെ. ബ്ലെയർ, പുറത്തോ. യെസ് ഡോക്ടർ. സന്തോഷൻ, സന്തോഷൻ എന്താ ഇത്ര സങ്കടം വരാനുള്ള കാരണം? എന്തെങ്കിലും കാരണമൊന്നും ഇല്ലാതിരിക്കത്തോന്നുമില്ലല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഡോക്. അഞ്ജു മാത്രമല്ല, നമുക്ക് അങ്ങനെ എല്ലാത്തിനും കാരണം കണ്ടെത്താൻ പറ്റില്ലല്ലോ. ഇപ്പൊ സ്നേഹത്തിന്റെ കാരണം എടുത്തോളൂ, നമ്മളൊരാളെ സ്നേഹിക്കുന്ന എന്തെങ്കിലും കാരണം കണ്ടോണോ? അതേ തന്നെ പിന്നെ നമ്മൾ ശത്രുവിനെ പോലെ വെറുക്കും. ഈ കുഞ്ഞു പിള്ളേരൊക്കെ ശ്രദ്ധിച്ചല്ലേ, അവര് പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് കരയും, അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അല്ല, അതൊക്കെ ശരി തന്നെ, പക്ഷെ എങ്കിലും എന്തെങ്കിലും ഒരു കാരണമില്ലേ? ഇനി ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വൈഫ്, ഗേൾഫ്രണ്ട് എന്തെങ്കിലും ആയിട്ട്? ഫാമിലി എന്ന് പറയാനായിട്ട് വീട്ടിലെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. കല്യാണം കഴിക്കുന്ന ഒരു വൈഫും ഇല്ല, പ്രേമിക്കുമ്പോണ്ട് ഗേൾഫ്രണ്ടും ഇല്ല. ഓ, അപ്പൊ സിംഗിൾ, റെഡി ടു മിംഗിൾ, അതാണ് കാര്യം. സന്തോഷന്റെ ഈ ഒരു ഏജ് ഗ്രൂപ്പില് പൊതുവേ തോന്നുന്നൊരു കാര്യമായത് ഡിപ്രഷൻ. ഡിപ്രഷൻ അല്ല, സോറി, എപ്പോഴും കേട്ടിട്ട് ആ ഒരു വാക്കേ വരുത്തോളൂ, ഒരു മാനസികാവസ്ഥ. ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ലൈഫ് മാറും. ഈ പ്രായത്തിലൊക്കെ നമ്മളൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും, അതുകൊണ്ട് ഫിസിക്കൽ സപ്പോർട്ടിന്റെ ആവശ്യമൊന്നും വേണ്ടി വരത്തില്ല. പക്ഷെ നമ്മുടെ ഹൃദയം അങ്ങനല്ല, ഒരു ഇമോഷണൽ സപ്പോർട്ടിനൊക്കെ കൊതിക്കും. അഞ്ജു മാരിഡ് ആയിരിക്കുമല്ലേ, നല്ല സ്നേഹമുള്ള ഭർത്താവായിരിക്കും. അല്ലാതെ ഇങ്ങനൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതും ഒക്കെ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു പക്ഷേ ഏറ്റവും വലിയ കാര്യം തന്നെ പറയാം. പക്ഷേ എത്ര നാൾ, എത്ര നാൾ നമുക്കിങ്ങനെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പറ്റും? എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ. സ്നേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവും. ആൾക്കാർക്ക് സ്നേഹിക്കാൻ മാത്രമേ ഉള്ളൂ അഞ്ചു, അത് നേരത്തെ അറിയാൻ പാടില്ല. ലോകം ഉണ്ടായ കാലം മുതൽ എങ്ങനെയാണ്, നമ്മളെ കൊണ്ട് സാധിക്കാത്തത് അത് തന്നെയാണ്. ഇനി അത് മാറാനും പോകുന്നില്ല. കല്യാണം ഞാൻ കഴിക്കില്ല. അൾട്ടിമേറ്റ് നെഗറ്റീവ്. ഇന്നിപ്പോ ലേറ്റ് ആയില്ലേ? ഇനിയിപ്പോ സന്തോഷം പോയിട്ട് നാളെ വാ, നമുക്ക് ഫുൾ ഒരു ബോഡി ചെക്കപ്പ് ചെയ്യാം. ചെക്കപ്പിന്റെ റിസൾട്ട് എന്ത് തന്നെയായാലും എനിക്ക് പുതിയ ഹൃദയം വേണം. എന്തായാലും സന്തോഷം പോയിട്ട് വാ. ഓക്കെ ഓക്കെ. എടി മതി, നിർത്ത്, പാവം ചെക്കന്മാര്. പിന്നെ അവന്മാർ എന്നെ മാത്രം നോക്കിയിരിക്കല്ലേ. എടി അതല്ല, എന്നാലും അയാൾക്ക് അങ്ങനെ മനസ്സിലായി കാണും ഞാൻ മാരീഡ് ആണെന്ന്. എന്റെ ഫേസിന് വല്ല മനസ്സിലായി കാണും? താൻ ഇതുവരെ അത് വിട്ടില്ലേ, അതൊരു വട്ടി കേസാണ്, പേരിട്ടാ തന്നെ അറിയില്ലേ. സന്തോഷം. എടി അതല്ല, പിന്നെ സാധാരണ ഇപ്പൊ എന്റെ അടുക്കെ വരുന്ന പേഷ്യൻസ് ഒക്കെ പനി, ജലദോഷം, ചുമ എന്നൊക്കെ പറഞ്ഞല്ലേ വരുന്നത്. ഇതൊരുമാതിരി ഹൃദയം മാറ്റി വെക്കണമെന്നൊക്കെ പറഞ്ഞാ വന്നേക്കുന്നേ.
സൈക്കോകളുടെ സീസണാ മോളെ, നല്ല സൈക്കോ ആയിരിക്കും. എന്നാലും അയാൾക്ക് അങ്ങനെ മനസ്സിലായി കാണും ഗൗതം ഇത്ര ലവബിൾ ആണെന്നോ. നിനക്ക് തന്നെ അറിയാവുന്നല്ലേ ഗൗതം എന്നോട് അങ്ങടായിരുന്നു തുടങ്ങി അവള് പഴയതൊക്കെ കുത്തിപ്പോക്ക. എന്തൊക്കെയായിരുന്നു പ്രേമിച്ചേർന്നപ്പോ? ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും, മാങ്ങയാണ് ചക്കയാണ്. ഡയലോഗ്സിന്റെ കാര്യത്തില് നീയും പുറകോട്ടൊന്നല്ലോ. എന്റെ അഞ്ചു അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്, വെറുതെ എന്തിനാ നീ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ട് അവസാനം എന്തായി? ഒരു ഡിവോഴ്സിലെല്ലാം കഴിഞ്ഞ് രണ്ട് വഴിക്കായി. മോളെ മതി, നിർത്തിക്കോ, കിടന്നുറങ്ങാൻ നോക്ക്. ഇനിയും നിന്നെ പ്രോത്സാഹിപ്പിച്ചെന്ന് തുറക്കാൻ പോയി കിട്ടും. ഞാൻ കിടക്കാൻ പോകും. എടി നീ പോവാണോ? ഞാൻ പോവും. ഓക്കേ മോളെ, ബൈ. ഡി ആ എന്തുവാടി എടി, അയാളൊരു കള്ളനാ. തോട്ടങ്ങി എടി, ഒന്നെങ്കിൽ അയാളെ സീരിയസ് ആയിട്ട് ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാളെ പ്രേമം പൊട്ടി പാളിച്ചായിട്ടുണ്ട്. ഇന്ന് അയാളെ സീക്രട്ട് എന്തായാലും പൊളിച്ചെടുക്കും. എന്റെ പൊന്നു മോളെ, അയാളുടെ കൂടെ കൂടി നിനക്കും വട്ടയക്കുവോ? നീ പോ. ശരി, ബൈ. ചെക്കപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ ചെക്കപ്പിന്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ഹൃദയം മാറ്റിയൊക്കെ സന്തോഷം. എന്താ സന്തോഷായില്ലേ സന്തോഷിന്? ഓക്കെ, ചെക്കപ്പിന്റെ റിസൾട്ട് വരാൻ കുറച്ച് ലേറ്റ് ആവും. സന്തോഷിന് എന്താ പരിപാടി? എനിക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. എന്തേ? അല്ല, ചെറിയ കോഫിയൊക്കെ കുടിയാം എന്നുള്ളത് ചോദിച്ചതാ. അപ്പൊ ഈ രോഗികളെ കാര്യം? അത് ഞാൻ ആളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ നോക്കാനൊരു മൂഡില്ല, ഭയങ്കര തലവേദന. തലവേദന? എനിക്ക് തലവേദനയൊക്കെ ഉണ്ട്. എന്തിനാ സന്തോഷം എന്നോട് കള്ളം പറയുന്നത്? കള്ളോ? എന്ത് കള്ളം പറയുന്നു? മതി, കൂടുതൽ അഭിനയിക്കണ്ട. നിങ്ങളുടെ വിഷമത്തിന് ഒരു കാരണമുണ്ട്, അതെന്നോട് പറഞ്ഞുകൂടെ? എന്നോട് മറച്ചു വെക്കുന്ന എന്തിനാ? ഞാൻ നിങ്ങളുടെ ഡോക്ടറല്ലേ. അതാണോ കാര്യം? അഞ്ചു ഹ്യൂമൻ സൈക്കോളജി പഠിച്ചല്ലോ, എന്റെ മനസ്സ് വായിച്ചല്ലോ. തമാശ കള, കാര്യം പറ സന്തോഷൻ. എന്തു പറയാനാടോ? പ്ലീസ്. ശരിയാണ്, എന്റെ വിഷമത്തിനൊരു കാരണമുണ്ട്. ഒരു വക്കീലിനോട് പോലും അഞ്ജുവിനോട് പറഞ്ഞേ കൂടുതലും ഞാൻ പറഞ്ഞല്ല. നിങ്ങളൊരു കള്ളരാണ്. അഞ്ജുവിനെ എങ്ങനെ വേണമെങ്കിലും കരുതാം, മറ്റൊരാളെ ഉപദ്രവിക്കാത്ത കള്ളം ഒരു കള്ളലൊന്നും സൂചിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മനസ്സാക്ഷി ഞാൻ ക്ലിയറാണ്. ആൾക്കാർക്ക് എന്താ വിചാരിച്ചുവിടാൻ പറ്റാത്തെ? മൈക്കിൾ ജാക്സനെ കൊന്നത് ഞാനാന്ന് വരെ പറഞ്ഞെടുക്കാം. അതിനിപ്പോൾ ഞാൻ എന്തു ചെയ്യാനാണ്? ഓക്കെ സന്തോഷ്, സന്തോഷിനോട് തർക്കിക്കാൻ ഞാനില്ല. എന്നെ ഒരു നല്ലൊരു സുഹൃത്തായിട്ട് കണ്ടൂടെ? നിങ്ങളുടെ ഹിസ്റ്ററി ഒരു പക്ഷേ നിങ്ങളുടെ ചികിത്സയ്ക്ക് എന്നെ സഹായിച്ചേക്കും. എൻ്റെ കഥ എൻ്റെ ചികിത്സേനെ ഒരിതിലും സഹായിക്കില്ല. അങ്ങനെ അവളെ സൈക്കാട്ടിസ്റ്റ് കണ്ടില്ലേ? എന്നെ വെറുതെട്ടേക്ക്, ഞാൻ വരുന്ന ഡോക്ടറെ കണ്ടോളാം. സന്തോഷ്, എനിക്ക് സന്തോഷ്, പ്ലീസ്. ഐ മീൻസ് സന്തോഷൻ, നിങ്ങൾ ഈ ഹൃദയം മാറ്റിവെക്കുന്ന കാര്യമൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരവാ. തനിക്ക് അതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ താൻ ആരായി പറ്റിക്കുന്നത്? എന്നെ തന്നെ. എന്നല്ലാതെ ജീവിതത്തിൽ വേറെ ആരും പറ്റിക്കാൻ എനിക്കറിയില്ല. സ്വയം പറ്റിച്ചുകൊണ്ട് മാത്രമേ ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ എന്നോടൊന്നും ചോദിക്കരുത്. സോരടോ, ഞാൻ കുറച്ച് ഇമോഷണലായി പോയി. നമ്മളൊക്കെ പേരുകളാണ് അഞ്ചു, പേടി, ഈഗോ, സമൂഹം, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളൊക്കെ. ഇവർ ഒരു ഹായ് പറഞ്ഞു പോലും സംസാരം പോലും തുടങ്ങാൻ പറ്റാത്തവർ. ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനുപോലും പറ്റാത്ത ഒരാഴ്ചക്കാലം മുഴുവനും ആ പ്രശ്നം വെച്ചുകൊണ്ട് എനിക്കറിയാം. എടോ, താൻ കരുതുന്ന പോലെ തന്നെ ഹൃദയത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. വലിയൊരു മനസ്സുള്ള ഒരാളാ താൻ. പിന്നെ തൻ്റെ ഓരോ വാക്കിലും സംതിങ് ഈസ് ദേർ. ഹലോ അഞ്ജു ഡോക്ടറെ, നിർത്തി നിർത്തി, എവിടെയോ റൈറ്റ് ടേൺ എടുക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ കലാകാരി മാത്രമൊന്നുമല്ല, ഞാനും ഈ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ എനിക്കിതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പലയിടത്തും തന്നെ പോലൊരു ഹൃദയം ഇല്ലാതായി പോയതാ എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. ആഹാ, എവിടെ ഒരു ലവ് സ്റ്റോറി നടക്കുന്നുണ്ടല്ലോ, ഞാൻ വേണേ കോഫി വേണ്ടി പറയട്ടോ, എനിക്ക് അതേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അയ്യടാ, ആ പുതിയ അങ്ങ് മനസ്സിലിരിക്കട്ടെ, രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് കുറച്ച്.
ഇയാടത്രയില്ലെങ്കിലും. പിന്നെ തൻ്റെ രഹസ്യം താൻ സൂക്ഷിക്കുന്നത് പോലെ തന്നെ എനിക്കും സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം തനിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ താൻ പറഞ്ഞാൽ മതി. അപ്പോ ഓക്കെ, അങ്ങനെ ടെൻഷൻ മാഡം, ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ ശരി സന്തോഷം, നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ വെച്ച് കാണാം. നിങ്ങളെ ഞാൻ എന്റെ രോഗികൾക്കിടയിലെ ആദ്യത്തെ സുഹൃത്തായി പ്രഖ്യാപിച്ചിരിക്കുക. ഒത്തിരി കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നതും ഉള്ളു തുറന്ന് ചിരിക്കുന്നതും. മനസ്സിന് ഒട്ടും ഭാരമില്ലാത്ത പോലെ. എൻ്റെ സന്തോഷത്തിൽ സന്തോഷനുള്ള പങ്ക് ചെറുതല്ല. അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇനി എൻ്റെ കടമയാണ്. അയാളുടെ ആ ഹൃദയം എന്നും തുടിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളത് ഇനി എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ എവിടെയായിരിക്കും ഗൗതം? ലോകത്തിൻ്റെ മറ്റേതോ ഒരു കോണിൽ. കൂട്ടിന് പുതിയ ആള് വന്നിട്ടുണ്ടാവും. ഏ ഇല്ല, തനിച്ചായിരിക്കും. ഞാനും തനിച്ചല്ലേ. ഹലോ ഗൗതം.